ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വേസ്റ്റ് സി ഡി വെച്ചിട്ടൊരു ആനയാണ് ക്രാഫ്റ്റ് ചെയ്യാൻ പോണത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ വെള്ള പേപ്പറിൽ നിന്ന് ആനയുടെ കൊമ്പ് ഒട്ടിക്കാൻ വേണ്ടി വെട്ടി വെച്ചിരിക്കണതാണ്. രണ്ട് കൊമ്പുകൾ, ഇത് രണ്ട് കണ്ണുകളാണ്. ഇത് വെള്ള പേപ്പറിൽ നിന്ന് കുഞ്ഞു കണ്ണുകൾ വെള്ള എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് കൊമ്പുകളും. അപ്പം നോക്കാം, ഇത് A4 ബ്ലാക്ക് പേപ്പറാണ്. ആ A4 പകുതി പേപ്പറേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ആ പകുതിയുടെ പകുതിയാണിത്. അതായത് A4 പകുതി മാത്രമേ നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള, ആ പകുതി രണ്ട് കഷ്ണമാക്കിയതാണിത്. അതിലൊരു കഷ്ണം വീണ്ടും പകുതിയാക്കുന്നു. വീണ്ടും നമ്മൾ പകുതിയാക്കി മടക്കിയിട്ട് ഇതുമല്ല നമ്മൾ ചെവി വരയ്ക്കുകയാണ് കേട്ടോ. ചെവി വരച്ച് കൊടുക്കുകയാണ്. ചെവി ഇതുപോലെ വരയ്ക്കുക. ബ്ലാക്ക് പേപ്പർ ആണെന്ന് കാണുന്നുണ്ടാവില്ല, എന്നാലും ഇത് ഷേപ്പിൽ നമ്മൾ വരച്ചിട്ട് വെട്ടിയെടുക്കും. കണ്ടില്ലേ, ഇപ്പം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ചെവിക്കുള്ളതുണ്ട്. കാരണം ഒരു പേപ്പർ മടക്കി വെക്കണല്ലേ, അപ്പോൾ രണ്ട് പേപ്പറിനുള്ളതുണ്ട്, രണ്ട് ചെവിക്കുള്ളതുണ്ട് രണ്ട് പേപ്പർ. അപ്പോൾ നമുക്കിത് വെട്ടിയെടുക്കാം. ഓക്കെ, ഞാൻ വെട്ടി രണ്ട് പീസാക്കി കിട്ടിയിട്ടുണ്ട്, രണ്ട് ചെവിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ കഷ്ണം എടുക്കുക. അതിൽ തുമ്പിക്കൈ വരയ്ക്കാം. തുമ്പിക്കൈ ഇങ്ങനെ ഷേപ്പിൽ വരച്ചെടുക്കുക. ഏറ്റത്ത് തുമ്പിക്കൈ കറക്റ്റായിട്ട് ഇങ്ങനെ വരയ്ക്കാം. എളുപ്പമാണ് തുമ്പിക്കൈ വരയ്ക്കാൻ, ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കുക. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും, ബ്ലാക്ക് അല്ലേ. അപ്പം ഇങ്ങനെ വരയ്ക്കുക. ഇത് ഇത് നമ്മൾ വെട്ടിയെടുക്കും. ഇത് നമ്മൾ വെട്ടിയെടുത്ത് തുമ്പിക്കൈയും വെട്ടിയെടുത്തു. ഇനി നമ്മൾ സി ഡി എടുക്കുകയാണ്. സി ഡി മേൽ ഒരു എഴുത്തൊക്കെ ഉള്ള ഭാഗത്താണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പുറത്തൊരു സിൽവർ കളറാണ്, അപ്പുറത്ത് സിൽവർ കളർ, ഇതല്ല, അപ്പുറത്ത് എഴുത്തുള്ള ഭാഗത്താണ് നമ്മൾ ഒട്ടിക്കുക കേട്ടോ. ചെവി ഒട്ടിക്കുക, അങ്ങനെ ഒട്ടിച്ച് പശ തേച്ചിട്ട് ഒട്ടിക്കുകയാണ്. പശ തേച്ച് കൊടുക്കുക. കഴിയില്ലേ, രണ്ട് ചെവിയും പൊട്ടിച്ചു. ഇനി അപ്പുറത്താണ് നമ്മൾ തുമ്പിക്കൈ ഒട്ടിക്കേണ്ടത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ തുമ്പിക്കൈ ഒട്ടിക്കുക. ഇവിടെ നമ്മൾ പശ തേച്ചിട്ട് ഒട്ടിക്കും. പശ തേച്ചാണ്. ഉണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ പശ തേച്ച് വെച്ചു ഞാൻ. ഇനി നമുക്ക് കണ്ണുകൾ വയ്ക്കണം. കണ്ണ് വെച്ചു. കുറച്ചും കൂടെ അടുപ്പിച്ച് വെക്കുക കേട്ടോ. ഇപ്പോഴും ഒരു ഭംഗി ഉണ്ടാവും ആ കണ്ണ്. ഇതാ കണ്ണ് വെച്ചു.
ഇനി നമുക്കിതിനെ കറുപ്പ് പെന്ന് കൊണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, കണ്ണ് അതിൻ്റേതായ ഭംഗി കിട്ടും. കണ്ണ് ഒരു നടുവിലൊരു ചെറുതായിട്ട് ഒരു വെള്ള പോലെ അങ്ങനെ പൊട്ട് അവിടെ നിർത്തണം, എന്നാലേ കണ്ണിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. ഇനി നമ്മൾ കൊമ്പ് പൊട്ടിക്കുകയാണ്. തുമ്പിക്കൈയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അടുത്ത കൊമ്പും ഒട്ടിക്കുക. ആന റെഡിയായി, കണ്ടില്ലേ. അപ്പോൾ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഒരു ഹാഫ് പേപ്പർ മതി, ബ്ലാക്ക്. പിന്നെ ഒരു പഴയ സി ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.